ട്വിറ്ററിന്റെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രതിമാസം $8 എന്ന നിലയിലായിരുന്നു ട്വിറ്ററിന്റെ വെരിഫൈഡ് അക്കൗണ്ട് ഉടമകൾ ബ്ലൂ ടിക്ക് ബാഡ്ജിനായി നൽകേണ്ടിയിരുന്നത്. അതേസമയം ഉദ്യോഗസ്ഥരുടെ കൂട്ടരാജി ട്വിറ്ററിൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. വ്യാജ അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ട്വിറ്ററിന്റെ പുതിയ സിഇഒ ആയ ഇലോൺ മസ്ക് അവതരിപ്പിച്ചത്. ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ നടപടിയാണ് പുതിയ മാറ്റം. എന്നാൽ ഇപ്പോൾ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് പെയ്ഡ് ബ്ലൂടിക് സംവിധാനം നിർത്തിവച്ചതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വൻതുകയ്ക്ക് ട്വിറ്റർ ഏറ്റെടുത്ത മസ്ക് വരുമാനത്തിന്റെ ഭൂരിഭാഗവും ട്വിറ്ററിന്റെ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ ആദ്യപടിയാണ് വെരിഫൈഡ് അക്കൗണ്ടുകളുടെ ബ്ലൂടിക് ബാഡ്ജിന് നിരക്ക് ഏർപ്പെടുത്തിയത്. അതേസമയം സാമ്പത്തിക മാന്ദ്യം മറികടക്കാനായി മറ്റു ചില മാറ്റങ്ങളും മസ്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജീവനക്കാർ ആഴ്ചയിൽ 80 മണിക്കൂർ ജോലി ചെയ്യണമെന്നും സൗജന്യ ഭക്ഷണം പോലെയുള്ള ഓഫീസ് ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങളിൽ കുറവായിരിക്കുമെന്നും ഇലോൺ മസ്ക് ജീവനക്കാരെ അറിയിച്ചു. ഇനി മുതൽ വർക്ക് ഫ്രം ഹോം സൗകര്യം കമ്പനി നൽകില്ലെന്നും മസ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന ജീവനക്കാർ രാജിവെച്ചതോടെ ട്വിറ്ററിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.